എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ഒരുപാട് പോസ്റ്റുകളിലേക്കുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഐ ടി ബി പോലീസ് ഫോഴ്സിലേക്കാണ് ഇപ്പൊ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം പോസ്റ്റുകൾ വരുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലബോറട്ടറി ടെക്നീഷ്യൻ റേഡിയോഗ്രാഫർ ഒ ടി ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പിസ്റ്റ് സെൻട്രൽ സ്റ്റെറിലൈസേഷൻ റൂം അസിസ്റ്റന്റ് പിയൂൺ ടെലിഫോൺ ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് ഡ്രസ്സർ ലിനൻ കീപ്പർ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ എല്ലാ പോസ്റ്റുകളിലേക്കും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഈ തസ്തികകളിലേക്ക് ശമ്പളം വരുന്നത് പേ ലെവൽ ഫൈവും പേ ലെവൽ ഫോറും ആണ് പേ ലെവൽ ഫൈവ് വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് വരെയാണ് പേ ലെവൽ ഫോറാകുമ്പോഴത്തേക്കും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ഇനി പേ ലെവൽ ഉണ്ട് കേട്ടോ അതിൽ വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് അപ്പോൾ ഇത് ഓരോ ജോലിക്കും ഓരോ ലെവലായിട്ട് തിരിക്കുന്നുണ്ട് ഇതിനകത്ത് വേക്കൻസി എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം ടോട്ടൽ വേക്കൻസി ഇരുപത് വേക്കൻസി ആണുള്ളത് ഇതിലേക്ക് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലബോറട്ടറി ടെക്നീഷ്യൻ ആണെങ്കിൽ ഏഴ് വേക്കൻസി റേഡിയോഗ്രാഫർ മൂന്ന് വേക്കൻസി ഒ ടി ടെക്നീഷ്യൻ ഒരു വേക്കൻസി ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു വേക്കൻസി സെൻട്രൽ സ്റ്റെറിലൈസേഷൻ റൂം അസിസ്റ്റന്റ് ഒരു വേക്കൻസി പിയൂൺ ഒരു വേക്കൻസി ടെലിഫോൺ ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് രണ്ട് വേക്കൻസി ട്രെസർ മൂന്ന് വേക്കൻസി ലിനൻ കീപ്പർ ഒരു വേക്കൻസി എന്നിങ്ങനെ ഇരുപത് വേക്കൻസിയാണ് വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് ഇനി ഓരോ തസ്തികയും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തേത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി അതായത് പ്ലസ് ടുവിന് സയൻസ് ആയിരിക്കണം കൂടാതെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ടായിരിക്കണം കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ സബ് ഇൻസ്പെക്ടർ തന്നെ റേഡിയോഗ്രാഫറാണ് പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു സയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ഫിസിയോതെറാപ്പി ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോസ്റ്റ് ഒ ടി ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം വിത്ത് സയൻസ് ആണ് കൂടാതെ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇനി അടുത്ത പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ സെൻട്രൽ സ്റ്റെറലൈസേഷൻ റൂം അസിസ്റ്റന്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു സയൻസ് ആണ് കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ സെൻട്രൽ സ്റ്റെറലൈസേഷൻ റൂം അസിറ്റൻ ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ ഡ്രസ്സറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ഡ്രസ്സർ ഇൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്ക് ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒക്കെ ഡ്രസ്സറായിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പത്താം ക്ലാസ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇനി അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ ലിനൻ കീപ്പറാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഹാൻഡിലിംഗ് ഓഫ് ലിനൻ ഇൻ എ ഹോസ്പിറ്റൽ ഓർ അതർ ഓർഗനൈസേഷൻ ഡീലിംഗ് ഇൻ ലിനൻ അപ്പോൾ പത്താം ക്ലാസ്സും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ ടെലിഫോൺ ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഒരു വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഇനി അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ പ്യൂൺ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് മാത്രം ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് പ്ലസ് ടു ഉള്ളവർക്കും അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ് മാത്രം ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് റിക്രൂട്ട്മെന്റ് ഡോട്ട് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് സെലക്ഷന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ഡോക്യുമെന്റേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ഓൺലൈനായിട്ടാണെന്ന് പറഞ്ഞല്ലോ അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയാറാം തീയതി തീയതിയാണ് അപ്പോൾ നവംബർ ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് ഒന്നുകൂടെ പറയാം റിക്രൂട്ട്മെന്റ് ഡോട്ട് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഐ ടി ബി പോലീസ് ഫോഴ്സിലൊക്കെ ജോലി താല്പര്യമുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ യോഗ്യത നോക്കി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി